ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ബബ്ബീസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് രാവിലെ തന്നെ നമ്മളിപ്പോൾ ചെങ്കൽ ശിവക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗം ഉള്ളൊരു സ്ഥലമാണ് ഇത്. നമുക്ക് പുറകിൽ കാണാം. നമ്മളിപ്പോൾ നേരെ ഇനി അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ ഫസ്റ്റ് നമ്മളിപ്പോൾ അമ്പലത്തിൽ കയറി ആണ്. രണ്ട് സൈഡിലും രണ്ട് ആനയും പിന്നെ നന്ദിയും ഉണ്ട് ഇപ്പുറത്ത് തന്നെ. ഇതാണ് അമ്പലം. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. തൊട്ടിപ്പുറത്ത് പണി നടക്കുക. ഹനുമാൻ മലയും പിടിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഒരു ഇത്, മറ്റേ ഒരു വലിയൊരു ഹനുമാൻ്റെയും പ്രതിമയുടെ പണി നടക്കുകയാണ് ഇവിടെ. ഇതിൻ്റെ അകത്തേക്ക് കയറാമെന്ന് തോന്നുന്നു, പക്ഷേ അറിയത്തില്ല. ഇപ്പം കേറ്റ് പോകുന്നു. കയറാൻ പറ്റിയായിരുന്നു, കൊള്ളായിരുന്നു. നമുക്കിതൊന്ന് ചുറ്റി കണ്ടു നോക്കാം. ഇത് ശിവൻ്റെയും പാർവതിയുടെ ആ അമ്പലമാണ്. അകത്ത് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവനും പാർവതിയുമാണ്. ഞങ്ങളകത്ത് പോയി തൊഴുത്. അപ്പോൾ നമുക്കിവിടെ ചുറ്റിനും കാണാം. ഇതാത് ഗണപതിയുടെ ഒരു അമ്പലമാണ് ഇപ്പുറത്തുള്ളത്. ഇവിടെയുണ്ട് ഒരു ശിവൻ്റെയും പിന്നെ കുറച്ച് പ്രതിഷ്ഠ ഇവിടെയുണ്ട് വേറെ. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ആ വലിയ ശിവൻ്റെ ലിംഗത്തിൻ്റെ അകത്തോട്ടാണ് കയറാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അകത്തോട്ട് കയറി. ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ശിവലിംഗമാണ് ഇത്. ഇതിൻ്റെ അകത്ത് ഏഴ് നിലകളാണുള്ളത്. ഏഴ് നിലകളിൽ നമ്മുടെ ശരീരത്തിലെ ഏഴ് ചക്രങ്ങളാണ് കാണപ്പെടുന്നത്, ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 108 ശിവലിംഗങ്ങളുണ്ട്. ഏഴാം നില കൈലാസമാണ്. കൈലാസത്തിൽ ഇരിക്കുന്ന ശിവനെയും പാർവതിയും നമുക്ക് കാണാൻ പറ്റും. ഇനി അകത്ത് ഫോണൊന്നും അങ്ങനെ അലൗഡ് അല്ല. ഓക്കെ. നമ്മളിപ്പോൾ ആര്യമലയിലെ മറ്റേ വലിയൊരു ശിവൻ്റെ പ്രതിമ പുതിയതായിട്ട് വന്നു അവിടെ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ അത് കടലിൻ്റെ സൈഡാണ്. ഇവിടെ ഒരു അമ്പലമാണ്, ചെറിയൊരു ശിവൻ്റെ അമ്പലമാണിത്. ഇത് കടലാണ്. ഇവിടെ ഒരു ബീച്ച് കാണാം, ആര്യമല ബീച്ച്. ഇവിടെയായിട്ടാണ് ആ ശിവൻ്റെ പ്രതിമ. നമുക്ക് അപ്പുറത്തോട്ട് പോവാം. നമ്മളിവിടെ നേരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ആറ്റുകാലും മഹാഗണപതിയുടെ ക്ഷേത്രമാണ്. ഇവിടെ നല്ല മഴയാണ്, അതുകൊണ്ട് എനിക്ക് വീഡിയോസ് അധികം എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ശ്രദ്ധിച്ച് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും.
തറ നിന്നതും ആട നിന്നതും ഒക്കെ കാണാൻ പറ്റി. പകുതി കൊത്തി ആനയാണ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ തന്നെ ഉള്ളത്. ഉറക്കമില്ല എന്ന് പറയുന്നവർ ഇത് കാണുക, ദൈവയുടെ ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഇത്രയും ശബ്ദത്തിന്റെ ഇടയ്ക്ക്. കേരളപ്പിറവിയുടെ ഭാഗമായുള്ള കേരളീയം എന്ന ഒരു പരിപാടി നമ്മുടെ തലസ്ഥാനത്ത് നടക്കുന്നുണ്ടായിരുന്നു. മഴ കാരണം ഞങ്ങൾക്ക് ഒരു വേദിയെ കാണാൻ പറ്റിയുള്ളൂ.